തിരുവനന്തപുരം നഗരത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലെ പോലീസിൻ്റെ 140 ക്യാമറകൾ മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല. അറ്റകുറ്റപ്പണിക്കുള്ള തുകയെ ചൊല്ലി കെൽട്രോണുമായുള്ള തർക്കമാണ് കാരണം. 6 മാസം മുമ്പ് ഇവിടെ വച്ചാണ് മാധ്യമപ്രവർത്തകനായ കെ എം ബഷീർ IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കട്ടരാമൻ ഓടിച്ച കാറിടിച്ച് മരിക്കുന്നത്. നഗരഹൃദയമായ മ്യൂസിയം ഭാഗത്തെ പോലീസ് ക്യാമറകളൊന്നും തന്നെ അന്ന് പ്രവർത്തിച്ചിരുന്നില്ല. ആ അപകടത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ നഷ്ടപ്പെടാൻ ഇത് കാരണമായി. വിവാദമായപ്പോൾ പോലീസ് പറഞ്ഞു ക്യാമറകളെല്ലാം ഉടൻ ശരിയാക്കും. പക്ഷേ ഇപ്പോഴും ക്യാമറകൾ കണ്ണടച്ചു തന്നെ. ഇത് മ്യൂസിയം ഭാഗത്തെ മാത്രം പ്രശ്നമല്ല, പൗരത്വ പ്രശ്നത്തിലെ പ്രതിഷേധത്തിന്റെ മുഖ്യ കേന്ദ്രമാണ് രാജ്ഭവൻ. തൊട്ടടുത്ത് മത്സരയോട്ടക്കാരുടെ പ്രധാന പാത കവടിയാർ വെള്ളയമ്പലം റോഡ്. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ ഉന്നതർ താമസിക്കുന്ന സ്ഥലം. ഇവിടങ്ങളിലെയും ക്യാമറകളിലും ഒരു ദൃശ്യവും പതിയില്ല. വേഗത പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് വച്ച ക്യാമറകൾ മാത്രമാണ് കവടിയാറിലുള്ളത്. ഇനി സെക്രട്ടേറിയറ്റിലേക്ക്. സമരങ്ങളെത്തുന്ന പ്രധാന ഗേറ്റിലടക്കം 2 ഗേറ്റുകൾക്ക് മുന്നിൽ എന്തു നടന്നാലും ക്യാമറയിലൂടെ തെളിവ് കിട്ടില്ല, തീർന്നില്ല. നിയമസഭയ്ക്ക് മുന്നിലെ ക്യാമറയുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. 10 വർഷം മുമ്പ് കെൽട്രോൺ മുഖേനെ പോലീസ് നഗരത്തിൽ ആകെ സ്ഥാപിച്ചത് 233 ക്യാമറകൾ. പഴഞ്ചൻ സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിച്ച ക്യാമറകൾ നവീകരിക്കാൻ 50 ലക്ഷം രൂപയാണ് കെൽട്രോൺ ആവശ്യപ്പെട്ടത്. സർക്കാർ ഇത് തള്ളി. കെ എം ബഷീറിന്റെ മരണത്തിന് ശേഷം കെൽട്രോണിനെ ഒഴിവാക്കി സ്വകാര്യ ഏജൻസി വഴി 60 എണ്ണം നന്നാക്കിയെങ്കിലും 1 മാസം പോലും പ്രവർത്തിച്ചില്ല. പോലീസിന്റെ ആധുനികവൽക്കരണത്തിനും വാഹനങ്ങൾ വാങ്ങാനുമായി കോടിക്കണക്കിന് രൂപയാണ് പ്രതിവർഷം ചെലവാക്കുന്നത്. പക്ഷേ തലസ്ഥാനത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ക്യാമറ വാങ്ങാൻ മാത്രം പണമില്ല. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.